ഹായ്, പുതിയൊരു വീഡിയോ ലൈക്ക് ചെയ്തതും ഈ വീഡിയോ ഹയർ എച്ചിനെ കുറിച്ച് തന്നെ സോറി ഹയർ എച്ചിനെ കുറിച്ചല്ല, ഇത് ഹയർ എച്ച് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ കുറിച്ചാണ്. ഈ ഹയർ എച്ചും ഹയർ എച്ച് ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ലെവൽ, വേറെ സാധനമാണെന്നാണ് പറയുന്നത്. രണ്ടും രണ്ട് മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഹയർ എച്ചിനെ പറയുന്ന പോലെ ഹയർ എച്ച് ഇന്നോവേഷനിൽ പറയേണ്ടെന്നാണൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് മാനേജ്മെൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഹയർ എച്ച് ഇന്നോവേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ ഇപ്പോൾ ഭയങ്കര അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഹയർ എച്ച് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു തട്ടിക്കൂട്ട് സംഭവം എന്ന് പറയുന്നത്, ഈ പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് പൈസ മാത്രമേ, ഒരു 68 ലക്ഷമോ 70 ലക്ഷമോ അങ്ങനെ ഒന്ന് മാത്രമേ ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീസ് ചെയ്യാൻ പറ്റിയിട്ടു. എന്നാൽ ഇവരുടെ പക്കൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ പൈസ എവിടെ എന്ന് ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ തന്ന പൈസ എവിടെ, അതാരാണ് എടുത്തിരിക്കുന്നത്? അപ്പോൾ ഇവരുടെ ഒരു MD ഉണ്ട്. MDയോട് ചോദിക്കുമ്പോൾ, സാറേ എനിക്കൊന്നും അറിയില്ല സാറേ, ഞാനിപ്പോൾ ആ പരിപാടിയിലൊന്നും ഇല്ല സാറേ, എന്നിപ്പോൾ അവരൊന്നും എന്നെ കളിക്കാൻ കൂട്ടുന്നില്ല സാറേ എന്നൊക്കെ പറയാണ്. എന്നെ അവരിപ്പോൾ കളിക്ക് കൂട്ടുന്നില്ല, അവർ മാത്രമാണ് ഇപ്പോൾ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് MD സാറ് പറയുന്നത്. അപ്പോൾ MD സാറ് പറയുന്നത്, നിങ്ങൾ ആർക്കാണ് പൈസ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര സങ്കടമാണ്. ഇത് കേട്ടാൽ ആർക്കായാലും സങ്കടം വരും, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എന്തായാലും കുറേ മന്ദബുദ്ധികൾ അതിലും കുറേ പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പം ഉദിപ്പ് എവിടുന്നോ ഉദിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ തട്ടിപ്പായിരുന്നെന്നും ഇങ്ങനെ പിന്നെ ഒരു യാതൊരുവിധ രേഖകളും ഇല്ലാതെ സംഭവം. അതിലും കുറേ പിന്നൊക്കെ ഉണ്ട് ഒരു കേട്ടാ, പിൻ പർച്ചേസ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഉപയോഗിച്ചു അതെന്തോ സാധനം വിറ്റിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്തോ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സംഭവം ഉണ്ട്, അത് ഷിബു സാറ് ടെസ്റ്റ് ചെയ്തിട്ട് വളരെ ഗുഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സൂം മീറ്റിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഈ പിൻ പർച്ചേസ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, അറഞ്ചം പുറഞ്ചം തെറി വിളിക്കുന്നുണ്ട്. ഈ പിൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ അത് പറഞ്ഞിട്ട് നമുക്ക് കിടക്കുന്ന പൈസ മേടിച്ചിട്ട് എന്താ നിങ്ങൾ ചെയ്തത്, എൻ്റെ പൈസ തന്നോന്നെല്ലാം പറഞ്ഞ് ചില ആൾക്കാരെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പല ബൈക്കിന്നും പ്രശ്നം തന്നെയാണ് ഈ നയിക്കാണ്ടുണ്ടാക്കിയ ആൾക്കാർക്ക് എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. ബൈക്ക്